ദൃശ്യങ്ങളിൽ കാണുന്നത് തിരച്ചിൽ അതിൻ്റെ പാരമ്യത്തിൽ തുടരുകയാണ്. കാരണം മൂന്ന് സിഗ്നലുകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ജീവനുമായി ബന്ധപ്പെട്ട് അവിടെ ശ്വാസത്തിന് സിഗ്നൽ അടക്കം ലഭ്യമായ പശ്ചാത്തലം ഉണ്ട്. തെർമൽ പരിശോധനകൾ പുരോഗമിക്കുന്നു. റഡാറിൻ്റെ ഏറ്റവും അത്യാധുനികമായ സംവിധാനം ഉപയോഗിച്ചുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. രണ്ട് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നടക്കം സിഗ്നലുകൾ കിട്ടിയ പശ്ചാത്തലമുണ്ട്. അവിടെ കയറിയുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ട്. നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഇനിയും കാണാനുള്ള നിരവധി മനുഷ്യജീവനുകൾ, കണ്ടെത്താനുള്ള നിരവധി മനുഷ്യജീവനുകളുണ്ട്. കാണാനില്ല എന്ന് പറയുന്ന 200-ലധികം ആളുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും അതിലുപയോഗിക്കും. നമ്മുടെ സൈന്യവും നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയാണ് അവിടെ. യാതൊരു സംശയവുമില്ല, ജീവൻ്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ അത് കണ്ടെത്തുമെന്ന കാര്യത്തിൽ. അത്രത്തോളം ആത്മാർത്ഥമായി പ്രതികൂല സാഹചര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങളുടെ ജീവിതത്തിലെ ഒരു മിഷൻ എന്ന രീതിയിൽ എല്ലാവരും ഒരുപോലെയാണ്. വിദഗ്ധ ഉപദേശമുണ്ട്. അതിനാരുടെയും ആരെയും നമുക്ക് പുറകോട്ട് മാറ്റാൻ സാധിക്കില്ല. പോലീസാകട്ടെ, ഉദ്യോഗസ്ഥരാകട്ടെ, സൈന്യമാകട്ടെ, പല നാടുകളിൽ നിന്ന് പല ദിക്കുകളിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരാകട്ടെ, ഒന്നും കാംക്ഷിക്കാതെ തങ്ങളുടെ ഉറ്റവരെ, തങ്ങളുടെ ഉടയവരെ, തങ്ങൾക്കൊപ്പം ജീവിച്ചിരുന്ന മനുഷ്യജന്മങ്ങളെ തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പാതിരാത്രിയിലും ഫ്ലഡ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലും കല്ലിലും മണ്ണിലും ചവിട്ടി, ചെളിയിലും ചവിട്ടി, ആഹാരം കഴിക്കാതെ, കൃത്യമായി ജലപാനം പോലുമില്ലാതെ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് വയനാട്ടിലെ ആ ദുരന്ത ഭൂമിയിൽ കാണാം. അതുതന്നെയാണ് കേരളം, അതുതന്നെയാണ് കരുളർപ്പുള്ള കേരളം എന്നുകൂടി പ്രേക്ഷകർ ചേർത്ത് വായിക്കണം. ശ്രീ ഇന്ദ്രബാലൻ സാർ, നമ്മൾ കാണിക്കുന്ന ഒരു മാതൃകയുണ്ട് ലോകത്തിന്, അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ പറയാതെ വിളിക്കാതെ വന്നു ചേർന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊപ്പം ജീവിച്ചിരുന്ന മനുഷ്യർക്കായി എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഈ മാതൃക എന്നും ഓർക്കപ്പെടണം. എല്ലാവരും മാതൃകയാക്കുകയും വേണം. ശ്രീ മോഹൻപിള്ള സാറിന്റെ ചോദ്യം കേട്ടിരുന്നോ സാർ? ഇപ്പൊ നമ്മള് കാണാൻ പറ്റും ഇതിന്റെ ഇതിനകത്ത് വന്നിരിക്കുന്നത് എല്ലാവരും എല്ലാം മറന്ന് ഈ ഒരു, അതായത് ഈ രക്ഷാപ്രവർത്തനം നമ്മൾ ഡേ വൺ മുതൽ തുടങ്ങിയപ്പോൾ ഏറ്റവും നമ്മൾ എങ്ങനെയാണോ എല്ലാവരും ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്ന ഒരു ഒരു പോയിന്റ്, അതായത് ഒരു ജീവന്റെ കണിക ഉണ്ട് എന്നൊരു ഒരു 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 പ്രതീക്ഷ ആദ്യമായിട്ട് കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ വളരെയധികം 2-3 ദിവസം മുമ്പ് തന്നെ അത് പ്രായോഗികമല്ലായിരുന്നു ഈ സിറ്റുവേഷനിൽ. പക്ഷേ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ എല്ലാവരുടെയും എഫേർട്ടോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്യുകയാണ്, ലൈവാണ്, എല്ലാവരും കാണുകയാണ് എങ്ങനെയാണ് ഒരു രക്ഷാപ്രവർത്തനം, ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളത്. അതിനകത്ത് ഒരു കുറവുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായാൽ പോലും ഇൻ ഫ്യൂച്ചർ എന്തൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം, എന്തൊക്കെ മെഷീനറി ഏത് സ്പോട്ടിൽ ഉണ്ടാവണം, അതിനുവേണ്ടി ഇവിടെ ഇല്ല മെഷീനറി ഡൽഹിയിൽ നിന്നോ വെളിയിൽ നിന്നോ വരുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവേണ്ട ഒരു ആവശ്യകത, അത് ഇങ്ങനെയുള്ള ഇൻസിഡന്റ് വരുമ്പോഴേ നമ്മൾ അത് പഠിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊരു എക്സാമ്പിളായിട്ട് സെറ്റ് ചെയ്ത് കാര്യം നമ്മൾക്ക് മനസ്സിലായി. ഈ ഫ്ലഡ്സ് 18-ലെ ഫ്ലഡിന് ശേഷമാണ് വളരെ കൂടുതലായിട്ട് ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തണമെന്നും അതുപോലെ പബ്ലിക് കോർഡിനേഷനും കോഓപ്പറേഷനും കൂടുതലായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളത്. ആ ഒരു സഹകരണം മാനസികമായിട്ടുള്ള അവസ്ഥ, അത് സൈന്യത്തിനോട് ചേർന്നാണെങ്കിലും NDRF ആണെങ്കിലും പാരാമിലിറ്ററി ഫോഴ്സസ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫോഴ്സ് ആണെങ്കിലും എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ചൊരു കളക്റ്റീവ് എഫേർട്ട്, വാട്ട് വി വാണ്ട് റിസൾട്ട്, അതായത് നമ്മൾ എന്തിനാണോ അവിടെ ചെന്നിട്ടുള്ളത് ആ ഒരു റിസൾട്ട് നമ്മൾ
കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വേണം മുന്നോട്ട് പോകാൻ. അപ്പം എന്റെ റിക്വസ്റ്റ് ഇതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ജീവന്റെ ആ ഒരു സ്ട്രക്ചർ ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി പോസിറ്റീവ്. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുകയെല്ലാം. അഥവാ ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, ഡോണ്ട് ഗെറ്റ് ഡിസ്ഹാർട്ടഡ്. അത് നമ്മൾ അവിടെ തന്നെ നിന്നുകൊണ്ട് ഫർദർ സ്ട്രക്ചർ കൂടി സെർച്ച് ചെയ്ത് ഏരിയ ക്ലിയർ ചെയ്ത് പോകണം. അതിന് ഇപ്പൊ അഡിക്വേറ്റ് ഫ്ലഡ് ലൈറ്റ് ഉണ്ട്, അതുപോലെ മഴയില്ല ഇപ്പോൾ. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ മാക്സിമം എൻകാഷ് ചെയ്യണം, മുതലെടുക്കണം. അങ്ങനെ വേണം രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകാൻ. അറ്റ് ദ സെയിം ടൈം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, രാവിലെ ഏർലി മോർണിംഗിൽ വന്ന അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് ദേ നീഡ് റെസ്റ്റ് ആൻഡ് റീകൂപ്പ്. അത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ റീഷഫിളിംഗ് അവിടെ ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ നാളെ നമ്മൾ എഫക്റ്റീവായിട്ട് മോർണിംഗ് ഫസ്റ്റ് ലൈറ്റിൽ കിട്ടില്ല. അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് നാളെ റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം നാളെ വന്ന് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ. എങ്കിൽ മാത്രമേ ഈ മിഷൻ ഒരു കംപ്ലീറ്റ് സക്സസ് ആയിട്ട് മുന്നോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പ്രതീക്ഷയാണ്. ഇങ്ങനത്തെ പ്രതീക്ഷ കിട്ടുമ്പോഴാണ് അവിടെ ആൾക്കാരുടെ ആവേശം, അവരുടെ ആ എന്തുസിയാസം കൂടുതലാവുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വർക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. അത് തീർച്ചയാണ്. ഒരാളിനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഈ റെസ്ക്യൂ ഓപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെയെന്നല്ല, ഞാൻ വീണ്ടും പറയുന്നു, എർത്ത് കോയക്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലാൻഡ്സ്ലൈഡ് ഉണ്ടാവുന്നിടത്ത് വാട്ടർ ബോഡി ലൊക്കേറ്റ് ചെയ്യാത്ത, അതായത് സറൗണ്ടല്ല, വെള്ളത്തിന് നദിക്കുള്ളിലല്ല എന്നുണ്ടെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ടാവാം. കാര്യം ഇവർക്ക് ഈ എയർ സർക്കുലേഷൻ എവിടുന്നെങ്കിലും കിട്ടിയാൽ മതി, അല്പമെങ്കിലും. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, എല്ലാവരുടെയും കളക്റ്റീവ് എഫേർട്ടോടുകൂടി. ഇതൊരു എക്സാമ്പിളാണ് തീർച്ചയായിട്ടും. അതുപോലെ മെഷീനറി, ഇനിയും ആവശ്യമുള്ള മെഷീനറി വീണ്ടും വരും. അതുപോലെ ക്യാമറകൾ, അതായത് മനുഷ്യർക്ക് ചെന്ന് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തുള്ള ക്യാമറകളുണ്ട്. അതും എനിക്ക് തോന്നുന്നു ആ ബോംബെയിൽ നിന്ന് വന്ന ടീം പറയുന്നത് കേട്ടു, അങ്ങനത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറയുണ്ട്. അത് ചെന്നിട്ട് അവരെ പിക്ചർ പകർത്തി തിരിച്ചു വരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ സിസ്റ്റം അവിടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ബട്ട് എന്തു തന്നെയാണെങ്കിലും ഇതെല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു പ്രതീക്ഷയ്ക്ക് വീണ്ടും വക വരുന്ന ഒരു കാര്യമാണ്, പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ജീവന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഒരാളെ രക്ഷിക്കാൻ സാധിച്ചെങ്കിൽ, ആ രക്ഷാദൌത്യം എത്രത്തോളം വലിയ പ്രാധാന്യമർഹിക്കുന്നു, എത്ര അർത്ഥവത്താകുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയധികം മരണങ്ങൾ നമ്മൾ കണ്ടു, ഇത്രയധികം നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ആളുകൾ ഇതിനകം മാഞ്ഞുപോയി, അവർ മരിച്ചുപോയി. പക്ഷെ ഒരാളെയെങ്കിലും മാത്രത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ ഈ ദുരന്തം നടന്ന് ഇത്ര ദിവസം കഴിയുമ്പോൾ അത് ഏറ്റവും സാർത്ഥകമായ ദൗത്യം എന്ന് തന്നെ വേണം കാണാൻ. പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും അവിടെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോ അവിടുന്ന് കുറെ ആൾക്കാർ ഓടി ഇതിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. 83 വയസ്സുള്ളതാണ് അദ്ദേഹത്തിന്റെ പിതാവ്. ആ കൂടുതൽ ഇത് ഓടിയപ്പം പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം പിന്നെ ജീവൻ നഷ്ടപ്പെട്ടു ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു സംശയം മാത്രം ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ പാലത്തിനടിയിൽ ആ പാലം അങ്ങനെ കിടന്ന് അങ്ങോട്ട് എങ്ങനെയാലും ഓടിയില്ല, ആ പാലത്തിനടിയിൽ അദ്ദേഹം പെടുകയില്ല. കാരണം ഇതിന്റെ